ഭരണവിരുദ്ധ വികാരം തോൽവിക്ക് കാരണമായത് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ വിലയിരുത്തൽ. സാമുദായിക വിഭജനം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ പാർട്ടിക്കും മുന്നണിക്കും കഴിഞ്ഞില്ല. സംസ്ഥാന കൌൺസിലിൽ അവതരിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയെ പരാമർശിക്കേണ്ടെന്ന് CPI എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. സേഫ് സൈലാബ്ദീനുണ്ട് വിവരങ്ങൾ നൽകാൻ. സേഫ്, വിവരമെന്താണ്? ഇന്ന് മുതൽ 3 ദിവസമാണ് CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുന്നത്. ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് കഴിഞ്ഞതേ ഉള്ളൂ. നാളെ മറ്റന്നാൽ സംസ്ഥാന കൌൺസിൽ യോഗങ്ങളാണ് നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയാണ് യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് വരുന്നത്. തിരുത്തൽ വരുത്തേണ്ടത് എവിടെ എന്നുള്ളത് വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. 14 ജില്ലകളിൽ നിന്നുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പാർട്ടിക്ക് മുന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില വിലയിരുത്തലുകളിലേക്ക് CPI നേതൃത്വം എത്തിച്ചേരുകയാണ്. ഭരണപരിധി വികാരം തോൽവിക്ക് കാരണമായി എന്നാണ് പറയുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കം സാധാരണക്കാരായ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന കുറ്റപ്പെടുത്തൽ അതിൽ ഉണ്ട്. അതുപോലെ തന്നെ സാമുദായിക വിഭജനം ഉണ്ടായിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം സംസ്ഥാന എക്സിക്യൂട്ടീവ് എടുത്തിട്ടുണ്ട്.